ഹൈ സ്റ്റുഡൻസ്, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ ഒരു സെക്ഷൻ കഴിഞ്ഞു. ലാപ്ലാസ് ട്രാൻസ്ഫോം ലീനിയാരിറ്റി എന്ന് പറയുന്ന ഒരു സെക്ഷൻ നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞു തീർന്നു. ഇനി നമ്മൾ അതിന്റെ ആ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവിടെ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഈ ടൈപ്പ് പ്രോബ്ലംസ് ആണ് എക്സാമിന് ചോദിക്കാറ്. ഓക്കെ, ഇപ്പൊ നമ്മൾ പഠിച്ചത് ലാപ്ലാസ് ട്രാൻസ്ഫോം. ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഡെഫിനിഷൻ? എൽ ഓഫ് എഫ് ഓഫ് ടി ഒരു ഫംഗ്ഷന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ എൽ ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻടു എഫ് ഓഫ് ടി ഡി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻടു എഫ് ഓഫ് ടി ഡി ടി എന്നാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, കാണേണ്ട ഫംഗ്ഷൻ. അത് വെച്ചിട്ട് നമ്മൾ ആരതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഫംഗ്ഷന്റെ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതൊന്ന് ലിസ്റ്റ് ചെയ്ത് പഠിക്കണം അതിന്റെ ഫോമുല. അപ്പൊ എന്താണ് ടി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, വൺ മിനിറ്റ്. വൺ പഠിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ആരെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ടി പഠിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ആരെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ടി റേസ് ടു എൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ആരെ പഠിച്ചിട്ടുണ്ടായിരുന്നു, കോസ് എ ടി പഠിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ആരെ പഠിച്ചിട്ടുണ്ടായിരുന്നു, സൈൻ എ ടി പഠിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ആരെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇ റേസ് ടു എ ടി പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ എന്താണ്, ഇ റേസ് ടു മൈനസ് എ ടി, ഇ റേസ് ടു ഐ എ ടി, കോസ് എച്ച് എ ടി, അതുപോലെ സൈൻ എച്ച് എ ടി എന്ന് പറഞ്ഞത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും ആൾക്കാരുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സോൾവ് ചെയ്യാൻ വേണ്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിന്റെയൊക്കെ ഫോമുല നമുക്ക് അറിയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയണം, എന്നാലും ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് എൽ ഓഫ് എ ഇൻറ്റു എഫ് ഓഫ് ടി പ്ലസ് ബി ഇൻറ്റു ജി ഓഫ് ടി, ലീനിയാരിറ്റി എന്ന് പറയുന്നത് എൽ ഓഫ് എഫ് ഓഫ് ടി ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി പ്ലസ് സോറി എൽ ഓഫ് എ ഇൻറ്റു എഫ് ഓഫ് ടി പ്ലസ് ബി ഇൻറ്റു ജി ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്, എ കോമൺ എൽ ഓഫ് എഫ് ഓഫ് ടി പ്ലസ് ബി ഇൻറ്റു എൽ ഓഫ് ജി ഓഫ് ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേണേൽ ഇങ്ങനെയും കാണാം, എ ഇൻറ്റു എഫ് ഓഫ് ടി മാത്രമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, എ ഇൻറ്റു എഫ് ഓഫ് ടി മാത്രമായിട്ട് വരികയാണെങ്കിൽ എന്ത് വരും, ഇതിന്റെ അകത്ത് എന്താ വരിക, എ ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി, എ ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം എന്താ, ഫംഗ്ഷന്റെ പുറത്ത് എഴുതിയിട്ട് ആ ഫംഗ്ഷനുകൾ മാത്രം എന്ത് കണ്ടുപിടിച്ചാൽ മതി, ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മൾ കണ്ടുപിടിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, ഇവിടെ നമ്മൾ പ്രോബ്ലം ആണ് ചെയ്യാൻ പോകുന്നത്, അത് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം. ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു, അതിന്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ഇഷ്ടം പോലെ പ്രോബ്ലംസ് ഉണ്ടാവും, അതിൽ നമ്മൾ എന്ത് ചെയ്യാം, കുറേ പ്രോബ്ലംസ് പഠിക്കുക, ബാക്കിയുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഞ്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫൈൻഡ്, ക്വസ്റ്റ്യൻ എഴുതണം, ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ദി ഫോളോയിങ് ഫംഗ്ഷൻസ്. ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ദി ഫോളോയിങ് ഫംഗ്ഷൻ. ഫസ്റ്റ് വണ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ വൺ മൈനസ് ഇ റേസ് ടു ഡി. രണ്ടാമത് എന്താണ്, വൺ പ്ലസ് ടി മൈനസ് കോസ് ടി പ്ലസ് സൈൻ ടി. അടുത്തത് ടി ബൈ സിക്സ് പൈ സ്ക്വയർ മൈനസ് ടി ബൈ പൈ റേസ് ടു ഫോർ സൈൻ പൈ ടി ബൈ പൈ റേസ് ടു ഫൈവ്. പിന്നെ അടുത്തത് വൺ മൈനസ് കോസ് ടു ടി ബൈ ഫോർ. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഫസ്റ്റ് വൺ, ഫസ്റ്റ് വി വാണ്ട് ടു ഫൈൻഡ് എൽ ഓഫ് അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് വി വാണ്ട് ടു ഫൈൻഡ് എൽ ഓഫ് വൺ മൈനസ് ഇ റേസ് ടു ടി. വൺ മൈനസ് ഇ റേസ് ടു ടി ആണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഇതെങ്ങനെ ചെയ്യും, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും, നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ട്. എന്താണ് എൽ ഓഫ് എ ഇൻറ്റു എഫ് ഓഫ് ടി, ഇതാണ് റീസൺ. ഇതുകൊണ്ടാണ് നമ്മൾ എ ഇൻറ്റു എഫ് ഓഫ് ടി പ്ലസ് ബി ഇൻറ്റു ജി ഓഫ് ടി ഇസ് ഈക്വൽ ടു എന്താണ് എ ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി പ്ലസ് ബി ഇൻറ്റു എൽ ഓഫ് ജി ഓഫ് ടി. ബി ഇൻറ്റു എൽ ഓഫ് ജി ഓഫ് ടി എന്ന് പറഞ്ഞിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരും, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് എൽ ഓഫ് ഇതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം. ആ ഫസ്റ്റ് വണ്ണിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം. അപ്പൊ എന്താണ് എൽ ഓഫ് വണ് മൈനസ് എൽ ഓഫ് ഇ റേസ് ടു ടി. ലീനിയാരിറ്റി അപ്ലൈ ചെയ്തതാണ്, സം ചെയ്തതോ സബ്സ്ട്രാക്ട് ചെയ്തതോ ആയതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കാണാൻ പറഞ്ഞാൽ അതിന്റെ ഇൻഡിവിജ്വലി കണ്ടിട്ട് എന്ത് ചെയ്യുക, സം ചെയ്യാനാണെങ്കിൽ സം ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യാനാണെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ എന്തെങ്കിലും വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, ശരിക്കും നമുക്ക് വൺ മൈനസ് ഇ റേസ് ടു ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം അറിയില്ല, പക്ഷെ നമുക്ക് ലീനിയാരിറ്റി അറിയുന്നതുകൊണ്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോന്നിനെയും നമുക്ക് അറിയുന്നത് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. എൽ ഓഫ് വൺ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, വൺ ബൈ എസ് ആണ്. ഓക്കെ, നമ്മൾ പഠിച്ചതായിരുന്നു എന്താണ് എൽ ഓഫ് വൺ ഇസ് ഈക്വൽ ടു വൺ ബൈ എസ്. എൽ ഓഫ് ഇ റേസ് ടു എ ടി ഇസ് ഈക്വൽ ടു എന്തായിരുന്നു, എൽ ഓഫ് ഇ റേസ് ടു എ ടി ഇസ് ഈക്വൽ ടു വൺ ബൈ എസ് മൈനസ് എ. എൽ ഓഫ് ഇ റേസ് ടു എ ടി ഇസ് ഈക്വൽ ടു വൺ ബൈ എസ് മൈനസ് എ. ഇപ്പൊ ഇവിടെ എന്താണ് ഇ റേസ് ടു എ ടിക്ക് പകരം എന്താണ് ഇ റേസ് ടു ടി ആണ്. എ ആരാണ്,
വൺ ആണ്. ഓക്കെ, ഡി ആർ ആണ് വൺ വരുമ്പോ അല്ലെ ഈ റേഷ്യോ ടി വരും. അപ്പൊ എന്ത് വരും? വൺ ബൈ എസ് മൈനസ് വൺ വൺ മൈനസ് എസ് മൈനസ് വൺ. ഓക്കെ, സിംപ്ലിഫൈ ചെയ്താൽ എന്ത് വരും? എസ് മൈനസ് വൺ മൈനസ് എസ് ബൈ എസ് ഇൻറ്റു എസ് മൈനസ് വൺ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു മൈനസ് വൺ. അപ്പൊ എന്ത് ചെയ്യും? ഇത് രണ്ടും ക്യാൻസൽ ചെയ്യും. എന്താ പറയാ, മൈനസ് വൺ ബൈ എസ് ഇൻറ്റു എസ് മൈനസ് വൺ വിച്ച് ഇസ് ഈക്വൽ ടു, വേണേലും എന്ത് ചെയ്താൽ പറ്റും, ഈ മൈനസ് താഴേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? വൺ ബൈ എസ് ഇൻറ്റു വൺ മൈനസ് എസ് എന്ന് ചെയ്താൽ ഈ മൈനസ് കൊടുക്കുമ്പോ ഇവിടെ താഴെ വരും. ഈ താഴെ മൈനസ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ഇതില് എന്ത് വരും? മൈനസ് വരും. ഇവിടെ എന്ത് ചെയ്യും? പ്ലസ് വരും. അപ്പൊ എന്താണ് എൽ ഓഫ് വൺ മൈനസ് ഇ റേസ് ടു ടിയുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ബൈ എസ് ഇൻറ്റു വൺ മൈനസ് എസ് ആണ്. ഓക്കെ, ഇതാണ് ഫോർമുല ഫസ്റ്റ് വൺ എന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം, നെക്സ്റ്റ് വി വാണ്ട് ടു ഫൈൻഡ് എൽ ഓഫ് വൺ പ്ലസ് ടി മൈനസ് കോസ് ടി പ്ലസ് സൈൻ ടി. ഇതാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ലീനിയാരിറ്റി അപ്ലൈ ആണ്. ഒരുപാട് ആൾക്കാരുടെ ഫംഗ്ഷൻസ് സമയത്ത് വന്നത് നമ്മൾ എന്ത് ചെയ്താൽ മതി? സമയത്ത് വന്ന പ്രോബ്ലം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇതിന്റെ എന്ത് ചെയ്യാം? ഒരു വളതായിട്ട് കാണും. അപ്പൊ ഒരു വളതായിട്ട് കാണുമ്പോൾ എന്ത് വരും? എൽ ഓഫ് വൺ പ്ലസ് എൽ ഓഫ് ടി മൈനസ് എൽ ഓഫ് കോസ് ടി പ്ലസ് എൽ ഓഫ് സൈൻ ടി. സിമ്പിൾ ആണ്, എൽ ഓഫ് സൈൻ ടി സ്പ്ലിറ്റ് ചെയ്തിട്ട്. ഓക്കെ, ഇനി വിച്ച് ഇസ് ഈക്വൽ ടു, ഇനി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് പ്രോബ്ലം അറിയുന്നവർക്ക് മാത്രമേ ഇതിന്റെ അങ്ങോട്ട് ചെയ്യാൻ പറ്റൂ. എൽ എഫ് വൺ എന്ന് പറഞ്ഞാൽ വൺ ബൈ എസ്, എൽ എഫ് ടി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വൺ ബൈ എസ് സ്ക്വയർ ആണ്. എൽ എഫ് കോസ് ടി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആയിരുന്നു. ഓക്കെ, അതുപോലെ സൈൻ ടി എന്ന് പറഞ്ഞാൽ എന്ത് വരും? പ്ലസ് എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. ഓക്കെ, ഇതാണ് എന്ത് ഫോർമുല. ഇത്ര എഴുതിയാൽ മതി. ഇത്ര എഴുതിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? എക്സാമ്പിൾ മാർക്ക് കിട്ടും. വേണേൽ സിംപ്ലിഫൈ ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ഓക്കെ, സിംപ്ലിഫൈ എഴുതിയില്ലെങ്കിൽ നല്ലതല്ല, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്ത് വരുന്നത്? ഇതിന്റെ ആൻസർ എന്നാണ്. നെക്സ്റ്റ് വൺ സിമ്പിൾ ആണ്. എക്സാമിന് ചോദിക്കാറുണ്ട്, രണ്ട് മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. ഈ ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ലീനിയാരിറ്റി അപ്ലൈ ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുണ്ട് യൂണിവേഴ്സിറ്റി എക്സാം. ഇത്രയേ ഉള്ളൂ അത് സെക്കൻഡ് വൺ മാർക്ക്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വൺ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്, നെക്സ്റ്റ് വാലിഡേറ്റ് ചെയ്യുന്നത് എന്താണ്? എൽ ഓഫ് ടി ക്യൂബ് ബൈ പൈ, സോറി, ടി ക്യൂബ് ബൈ സിക്സ് പൈ സ്ക്വയർ മൈനസ് ടി ബൈ പൈ റേസ് ടു ഫോർ പ്ലസ് സൈൻ പൈ ടി ബൈ പൈ റേസ് ടു ഫൈവ്. ഓക്കെ, ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ എന്താണ്? കുറെ ടേംസുകളുടെ സമ്മും സബ്സ്ട്രാക്ഷനും ഒക്കെയാണ്. അപ്പൊ നമ്മൾ ലീനിയാരിറ്റിയിൽ പഠിക്കുന്ന എന്താണ്? കുറെ ആൾക്കാരുടെ സമ്മ് ചെയ്തിട്ടോ സബ്സ്ട്രാക്ട് ചെയ്തിട്ടോ ഒക്കെ വന്നത് എന്ത് ചെയ്താൽ ഇൻഡിവിജ്വലി നമ്മൾ എന്ത് ചെയ്താൽ മതി കാണലാണ്. അപ്പൊ നമ്മൾ ആദ്യം ഇതിന്റെ കാണും, പിന്നെ ഇതിന്റെ കാണും. സിമ്പിൾ ആണ്, നിങ്ങൾ അങ്ങനെ ആലോചിച്ചാൽ മതി. ലീനിയാരിറ്റി അറിയുന്നു, നിങ്ങൾ എന്ത് ആലോചിച്ചാൽ മതി, ഇത് ആലോചിച്ചാൽ മതി. ഇപ്പൊ എന്ത് വരും? എൽ ഓഫ് എന്ത് വരും? ടി ക്യൂബ് ബൈ സിക്സ് പൈ സ്ക്വയർ മൈനസ് എൽ ഓഫ് ടി ബൈ പൈ റേസ് ടു ഫോർ പ്ലസ് എൽ ഓഫ് സൈൻ പൈ ടി ബൈ പൈ റേസ് ടു ഫൈവ്. ഓക്കെ, ഇൻഡിവിജ്വലി. ഇനി എന്തായിരുന്നു ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞിട്ട്? കോൺസ്റ്റന്റുകൾ ഒരു ഫംഗ്ഷന്റെ കൂടെ വന്നാൽ അതിനെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പുറത്ത് ചെയ്താൽ മതി. അതാണ് എൽ ഓഫ് എ ഇൻഡ് എഫ് എഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഇൻഡ് എൽ ഓഫ് എഫ് എഫ് ടി എന്ന് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ അന്ന് കോൺസ്റ്റന്റ് നമ്മൾ പുറത്ത് ചെയ്താൽ, കോൺസ്റ്റന്റ് വന്നാൽ എപ്പോഴും എന്ത് ചെയ്യാം? ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ ഉള്ളിലുണ്ടെങ്കിൽ പുറത്തെടുക്കുക. ഓക്കെ, ഇതിൽ വൺ ബൈ സിക്സ് പൈ സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. വൺ ബൈ സിക്സ് പൈ സ്ക്വയർ ആണ് എൽ ഓഫ് ടി ക്യൂബ് മൈനസ്, പിന്നെ എന്ത് വരും ഇവിടെ? എന്താണ് വൺ ബൈ പൈ റേസ് ടു ഫോർ എന്താണ്? പൈ റേസ് ടു ഫോർ കോമൺ ആണ് ഇവിടെ, അല്ല സോറി, കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എന്താ പറയുക, എൽ ഓഫ് ടി വരും ഇവിടെ. എന്താണ് അതേപോലെ തന്നെ പ്ലസ് എന്താണ് വൺ ബൈ പൈ റേസ് ടു ഫൈവ് കോൺസ്റ്റന്റ് ആണ് എന്ത് വരും? സൈൻ പൈ ടി വരും. ഓക്കെ, ഇതാണ് വിച്ച് ഇസ് ഈക്വൽ ടു. ഇനി നമുക്ക് എന്താ അറിയാ, ഇവിടെ നമുക്ക് കുറച്ച് ആൾക്കാരുടെ ഫോർമുല അറിയാം. എന്താണ് എൽ ഓഫ് ടി റേസ് ടു എൻ? എൽ ഓഫ് ടി റേസ് ടു എൻ എന്താണ്? എൽ ഓഫ് ടി റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എൻ ഫാക്ടോറിയൽ ബൈ എസ് റേസ് ടു എൻ പ്ലസ് വൺ. അപ്പൊ ഇവിടെ എന്താ ഉള്ളത്? എൽ ഓഫ് ത്രീ ആണ്. എൽ ഓഫ് ത്രീ എന്ന് പറയുമ്പോൾ എന്തായാലും ത്രീ ഫാക്ടോറിയൽ ബൈ എസ് റേസ് ടു ത്രീ പ്ലസ് വൺ. അപ്പൊ എന്തായാലും വൺ ബൈ സിക്സ് പൈ സ്ക്വയർ ഇൻറ്റു എന്താണ്? ത്രീ ഫാക്ടോറിയൽ ബൈ എസ് റേസ് ടു ത്രീ പ്ലസ് വൺ ഫോർ. ഓക്കെ, പിന്നെന്താണ് മൈനസ് വൺ ബൈ പൈ റേസ് ടു ഫോർ ഇൻറ്റു
എന്താണ് ഇവിടെ എന്താണ് എൽ എഫ് ടി ആണ്. എൽ എഫ് ടി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, വൺ ബൈ എസ് സ്ക്വയർ ആണ്. എൽ എഫ് ടി എന്ന് പറഞ്ഞാൽ എൽ റേസ് ടു, സോറി ടി റേസ് ടു വൺ. ടി റേസ് ടു വൺ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വൺ ഫാക്ടോറിയൽ ബൈ എസ് റേസ് ടു വൺ പ്ലസ് വൺ, അതാണ് എന്ത് വൺ ബൈ എസ് സ്ക്വയർ. ഇനി എന്തുണ്ടായിരുന്നു, എൽ ഓഫ് സൈൻ എ ടി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, എൽ ഓഫ് സൈൻ എ ടി എന്ന് പറഞ്ഞാല് എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇപ്പൊ ഇവിടെ സൈൻ എ ടിക്ക് പകരം ആരാളുള്ളത്, പൈ ആണുള്ളത്. ഓക്കെ, സൈൻ എക്ക് എക്ക് പകരം ഇവിടെ ആരാളുള്ളത്, പൈ ആണുള്ളത്. അപ്പൊ ഇവിടെ എന്ത് വരും, ഇവിടെയും പൈ വരും, ഇവിടെയും എന്ത് വരും, പൈ വരും. ഓക്കെ, അപ്പൊ ആൻസർ എന്ത് വരും, പ്ലസ് വൺ ബൈ പൈ റേസ് ടു ഫൈവ് ഇൻറ്റു എന്ത് വരും, പൈ റേസ് ടു ഫൈവ് ഇൻറ്റു പൈ ബൈ എന്താ വരിക, പൈ ബൈ എസ് സ്ക്വയർ പ്ലസ് പൈ സ്ക്വയർ. ഓക്കെ, ഇതാണ് വരിക. വേണമെങ്കിൽ എന്ത് ചെയ്യാം, സിംപ്ലിഫൈ ആ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, എങ്ങനെ വെച്ചാലും നിങ്ങൾക്ക് എന്ത് കിട്ടും, മാർക്ക് കിട്ടും. ഇതാണ് ഓക്കെ, ഇതാണ് എന്ത് തേർഡ് വണ്ണിന്റെ ആൻസർ എന്ന്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ്, സോറി ഫോർത്ത് വൺ. സിമ്പിൾ ആണ്, ലീനിയാരിറ്റി അപ്ലൈ ചെയ്യുന്നത്. ഇതിനകത്ത് ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട് എക്സാമിന്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, നെക്സ്റ്റ് യു വാണ്ട് ടു ഫൈൻഡ് എൽ ഓഫ് വൺ മൈനസ് കോസ് ടു ടി ബൈ ഫോർ എന്ന്. വൺ മൈനസ് കോസ് ടു ടി ബൈ ഫോർ. ഓക്കെ, എന്ത് വരും ഇവിടെ, എന്താ വരിക, വിച്ച് ഇസ് ഈക്വൽ ടു, ഇപ്പൊ എന്താണ്, ഇങ്ങനെ നമുക്കൊരു ഫോർമുല ഉണ്ട്, എ പ്ലസ് ബി ബൈ, അല്ലെങ്കിൽ എ മൈനസ് ബി ബൈ ടു, അല്ലെങ്കിൽ എ മൈനസ് ബി ബൈ സി എന്ന് പറഞ്ഞാൽ എന്താ, എ ബൈ സി മൈനസ് ബി ബൈ സി എന്ന് നമ്മൾ എഴുതാറുണ്ട്. എന്താണ്, കോമൺ ഡിനോമിനേറ്റർ എടുക്കും, ന്യൂമറേറ്റർ തമ്മിൽ എന്ത് ചെയ്യും, സബ്സ്ട്രാക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അതുപോലെയാണ് ഇവിടെ ഉള്ളത്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങനെ എഴുതാം, എൽ ഓഫ് വൺ ബൈ ഫോർ മൈനസ് എൽ, സോറി കോസ് ടു ടി ബൈ ഫോർ വേണമെങ്കിൽ, അങ്ങനെ അല്ലാത്തവർക്ക് മറ്റേപോലെ ഡയറക്റ്റ് പുറത്തെടുക്കാൻ പറ്റും. ഇനി എന്താണ്, വിച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ എന്താ വന്നിരിക്കുന്നത്, വൺ വൺ ബൈ ഫോർ. വൺ ബൈ ഫോറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വൺ ബൈ ഫോർ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ വരും, എൽ ഓഫ് വൺ ബൈ ഫോർ മൈനസ് എൽ ഓഫ് കോസ് ടു ടി ബൈ ഫോർ. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു എൽ ഓഫ് വൺ ബൈ ഫോറിൽ വൺ ബൈ ഫോർ കോമൺ ഔട്ട് സൈഡ്, അപ്പൊ എന്ത് വരും, എൽ ഓഫ് വൺ വരും. ഓക്കെ, ഇനി എന്താണ്, ഇവിടെ എന്താണ് മൈനസ് കോൺസ്റ്റന്റ് പുറത്തെടുക്കുക. അപ്പൊ ആരാ വരിക, വൺ ബൈ ഫോർ കോമൺ ഔട്ട് സൈഡ്, എന്തൊരു എൽ ഓഫ് കോസ് ടു ടി വരും. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു വൺ ബൈ ഫോർ ഇൻറ്റു എൽ ഓഫ് വണ്ണിന്റെ ആൻസർ എന്താണ്, വൺ ബൈ എസ് ആണ്. മൈനസ് വൺ ബൈ ഫോർ ഇൻറ്റു എന്താണ് കോസ് ടു ടിയുടെ ആൻസർ എന്തായിരുന്നു, എസ് ബൈ എസ് സ്ക്വയർ. ആ കോസ് ടു ടി എൽ ഓഫ് കോസ് എ ടി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, എൽ ഓഫ് കോസ് എ ടി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ ആരാ, എ ആരാണ്, ടു ആണ്. അപ്പൊ എന്ത് വരും, പ്ലസ് ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഫോർ എന്ന് വരും. ഓക്കെ, അപ്പൊ ആൻസർ നമ്മൾ സിംപ്ലിഫൈ ചെയ്തി കഴിഞ്ഞാൽ എന്ത് വരും ആൻസർ, വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും, വൺ ബൈ ഫോർ കോമൺ ഔട്ട് സൈഡ് എടുത്ത് കഴിഞ്ഞാൽ എന്ത് വരും, വൺ ബൈ എസ് മൈനസ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഫോർ എന്ന് വരും. ഇതാണ് എന്ത് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് ചെയ്യാണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ചെയ്തത്. ഒരു ക്വസ്റ്റിനും കൂടി ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ദി ഫോളോയിങ് ഫംഗ്ഷൻ. അപ്പോ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് വൺ, വൺ മൈനസ് കോസ് എച്ച് ടു. ഇത് ഞാൻ വർക്ക്ഔട്ട് ചെയ്തിട്ട് ബാക്കി എന്ത് ചെയ്യാണ്, ഫോളോയിങ് ഫംഗ്ഷൻ. ഓക്കെ, ഇതാണ് നമ്മൾ കാണുന്നത്, എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഫോളോയിങ് ഫംഗ്ഷൻ എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എന്താണ്, വൺ മൈനസ് കോസ് എച്ച് ടു ടി ആണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇവിടെ കാണേണ്ടത് എന്താണ്, വി വാണ്ട് ടു ഫൈൻഡ് എൽ ഓഫ് എഫ് ഓഫ് ടി which is equal to L of 1 minus cos h 2t. 1 minus cos h 2t which is equal to എന്ത് വരും, L of 1 minus L of cos h 2t. ഓക്കെ, കാരണം എന്താണ്, ഇവിടെ സബ്സ്ട്രാക്ട് ചെയ്ത് വന്ന രണ്ടാണ്. ലീനിയാരിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ ഓരോന്നിൻ്റെതായിട്ട് കാണും, അവിടെ എന്താണോ സൈൻ ഉള്ളത് ആ സൈൻ നമ്മൾ അതിൻ്റെ ഇടയിൽ ചെയ്തു. ഓക്കെ, ഇവിടെ നമുക്ക് അറിയാം എന്താണ് എൽ ഓഫ് വൺ എന്ന് പറഞ്ഞാല് വൺ ബൈ എസ് ആണ്. അതുപോലെ എന്താണ് എൽ ഓഫ് കോസ് എച്ച് എ ടി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു എസ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ്. കൂടെ എന്തൊരു വൺ ബൈ എസ് മൈനസ്
എസ് ബൈ എന്താണ് എയുടെ സ്ഥാനത്താരുള്ളത് ടു ആണ്. അപ്പൊ എന്തുവരും എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടു സ്ക്വയർ ഫോർ ആണ്. അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തുവരും എസ് സ്ക്വയർ മൈനസ് ഫോർ മൈനസ് എന്താ വരിക ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ എസ് സ്ക്വയർ ബൈ എന്താണ് എസ് ഇൻറ്റു എസ് ഇൻറ്റു എസ് സ്ക്വയർ മൈനസ് ഫോർ രണ്ടും ക്യാൻസൽ ചെയ്യും വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഫോർ ബൈ എസ് ഇൻറ്റു എസ് സ്ക്വയർ മൈനസ് ഫോർ. ഇതാണ് എന്ത് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അപ്പൊ ഇത്രയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ പഠിച്ചു, അതിൻ്റെ അകത്തുള്ള ഫംഗ്ഷൻസ് പഠിച്ചു, ഇനി അതിന്റെ അത് യൂസ് ചെയ്തിട്ട് അതിന്റെ സോറി അതിന്റെ ലീനിയാരിറ്റി പഠിച്ചു, ലാപ്ലാസ് ട്രാൻസ്ഫോമിലെ ലീനിയാരിറ്റി. ആ ലീനിയാരിറ്റിയും നമുക്കറിയാവുന്ന അഞ്ച് ഫംഗ്ഷൻസും സോറി അഞ്ചോ ആറോ ഫംഗ്ഷൻസും അറിയുന്നതുകൊണ്ട് അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരുപാട് ഫംഗ്ഷൻസിന്റെ കാണാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ സിമ്പിൾ ആയിട്ടാണ് കണ്ടത്, നേരത്തെ ഫോർമുല അപ്ലൈ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഒരുപാട് ലെങ്തി ആയിട്ടാണ് ചെയ്യുക, കാരണം ഇന്റഗ്രേഷൻ ഒക്കെ ചെയ്തിട്ട് ഉപയോഗം ഇല്ല, ഇന്റഗ്രേഷൻ വരുന്ന പ്രോസസ്സേ ഇല്ല. ഓക്കെ അപ്പൊ ഇനി അങ്ങോട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇന്റഗ്രേഷൻ ആയി ആറ് പ്രോബ്ലത്തിൽ അതിൽ ഒരു പ്രോബ്ലം എക്സാമിന് എന്ത് ചെയ്യാന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ എന്ത് വരുന്നു ഇവിടെ ബാക്കിയുള്ളത്. ഇതുപോലെ നമുക്ക് ഒരുപാട് ഫംഗ്ഷൻ, ഇത് നമ്മളതിന്റെ ഒരു ബേസിക് ആയിട്ട് കുറച്ച് ആൾക്കാരെ പഠിച്ചതേ ഉള്ളൂ. ഇപ്പൊ വൺ മൈനസ് സീരീസ് ടു ടിക്ക് പകരം വൺ മൈനസ് സീരീസ് ടു മൈനസ് ടി കാണാം, വൺ പ്ലസ് സീരീസ് ടു ടി കാണാം, വൺ മൈനസ് സീരീസ് ടു ടി പ്ലസ് എന്താവാ കോസ് ടി കാണാം, അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ കോടിക്കണക്കിന് ആൾക്കാരുടെ എന്ത് ചെയ്യുക പ്ലസ് ട്രാൻസ്ഫോം ഈ ഒരു ടെക്നിക്ക് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും. ഇനി നമ്മൾ പഠിക്കുക വേറൊരു ടെക്നിക്കാണ്, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.